വരുമാനം വർദ്ധിച്ചിട്ടും ജീവനക്കാർക്ക് ശമ്പളം നൽകാതെ കെഎസ്ആർടിസി. നവംബർ മാസത്തിൽ പമ്പ സർവീസിൽ നിന്നും മാത്രം 6 കോടി രൂപ വരുമാനം ലഭിച്ചു. 210 കോടി ടിക്കറ്റ് വരുമാനം ഉൾപ്പെടെ നവംബർ മാസത്തെ വരുമാനം 308 കോടി രൂപയാണ്. ശമ്പളം നൽകാനുള്ള തുക അനുവദിച്ചുവെന്ന് ധനവകുപ്പ് അവകാശപ്പെടുമ്പോഴും ജീവനക്കാർക്ക് ഇതുവരെ ശമ്പളം ലഭിച്ചിട്ടില്ല. മുൻവർഷങ്ങളെക്കാൾ അധിക വരുമാനമാണ് കെഎസ്ആർടിസിക്ക് ശബരിമലയിൽ നിന്നും ലഭിച്ചത്. 210 കോടി ടിക്കറ്റ് വരുമാനം ഉൾപ്പെടെ നവംബർ മാസത്തെ വരുമാനവും 308 കോടി രൂപ അധികമായും ലഭിച്ചു. ശമ്പളം ലഭിക്കാനുള്ള തുക അനുവദിച്ചു എന്ന് ധനവകുപ്പ് അവകാശപ്പെടുമ്പോഴും ജീവനക്കാർക്ക് ഇതുവരെ ശമ്പളം ലഭിച്ചിട്ടില്ല. ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കും തോറും വരുമാനത്തിനും വർധന ഉണ്ടായതായിട്ടാണ് നിലവിലെ കണക്കുകൾ. കെഎസ്ആർടിസിക്ക് ശമ്പളം നൽകാനുള്ള തീരുമാനത്തിൽ മാത്രം സർക്കാർ എത്തിയിട്ടില്ല. അതേസമയം കെഎസ്ആർടിസിയിൽ നവംബർ മാസത്തെ 1ാം ഗഡു ശമ്പളം വിതരണത്തിനായി സർക്കാർ 30 കോടി രൂപ അനുവദിച്ചു. 39 കോടി രൂപയാണ് ആദ്യ ഗഡു വിതരണത്തിനായി വേണ്ടത്. ഇനി 9 കോടി കൂടി സമാഹരിക്കാനായാൽ ശമ്പളം നൽകാനാകും. ഈ തുക ഓവർഡ്രാഫ്റ്റ് എടുക്കാനുള്ള നീക്കത്തിലാണ് കെഎസ്ആർടിസി. ധനവകുപ്പ് അനുവദിച്ച 30 കോടി ട്രഷറി നടപടികളെല്ലാം പൂർത്തിയാക്കി അക്കൗണ്ടിലെത്തുന്ന മുറയ്ക്ക് ശമ്പളം നൽകാനാണ് തീരുമാനം. എന്നാൽ ശമ്പളം എന്ന് വിതരണം ചെയ്യാനാകുമെന്ന് മാനേജ്മെന്റിന് കൃത്യമായി അറിയില്ല. ജനം, തിരുവനന്തപുരം.